താങ്കളുടെ ഒരു ദിവസം എങ്ങനെയാ രാവിലെ പേപ്പറൊക്കെ വായിച്ച് വീട്ടിലെ എല്ലാവരെയും വിശേഷങ്ങൾ പേപ്പറിലുണ്ടാവുമല്ലോ അത് കഴിഞ്ഞ് പിന്നെ താങ്കൾ ഓഫീസിൽ അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോയി ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം എങ്ങനെയാ ദിനപത്രം പറഞ്ഞു ദിനപത്രത്തിന്റെ ബഹുമാനപ്പെട്ട മുതലാളി നമ്മളെ ശ്രീ നിതീഷോടെ വന്നിട്ടുണ്ട് ഞാൻ സത്യം സത്യന്തായിട്ട് പറയാം ഈ രാഷ്ട്രീയ പ്രവർത്തനം ഈ നെഗറ്റീവ് വാർത്തകളെ വളരെ ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള വല്ലാത്തൊരു അനുഭവം കരുത്തും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നവും ഇപ്പോൾ ഇത്തരം വാർത്തകളില്ല രണ്ടാമത്തെ ഒരു പ്രശ്നം പൊതുവേ ആളുകളിൽ പത്രം വായന കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഞാനൊന്ന് ശ്രദ്ധപ്പെടുത്തുകയാണ് അത് ഒരു പ്രശ്നമായിട്ട് മാറുക ഒന്നാമത് പലതും വായിച്ചാൽ തന്നെ ആ അത് ഇന്ന പത്രം എഴുതിയല്ലേ അത്ര ഇറക്കിയാൽ മതി എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം രണ്ട് നമ്മുടെ കയ്യിലൊക്കെ ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ നിന്ന് നിപ്പിൽ നമുക്ക് ഓരോരുത്തർക്കും മാധ്യമ പ്രവർത്തകരാകാൻ വേണ്ടി പറ്റും അപ്പോ ഒരു ദിനപത്രത്തിന്റെ നുണയെ പൊളിച്ചെടുക്കാൻ ഒരു വ്യക്തിക്ക് പറ്റും ഒരു ദിനപത്രം ആ നുണ സൃഷ്ടിക്കുന്നത് ആയിരക്കണക്കിന് ജീവനക്കാരെയും മറ്റു സംവിധാനങ്ങളെയും വെച്ചാണെങ്കിലും ഒന്നും അറിയാത്ത ഒരു പാവം ഒറ്റ ഫോട്ടോ കൊണ്ട് ഒരു വീഡിയോ കൊണ്ട് ആ നുണ ഫ്ലാറ്റാകും ചാവക്കാട് ഫ്ലോട്ടിംഗ് പിടിച്ച് ആക്കിയാൽ മതി അപ്പോൾ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് എനിക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത് അതുകൊണ്ട് പത്രം ഡെയിലി നോക്കുമ്പോൾ നല്ല നല്ല ചിത്രങ്ങളും നല്ല നല്ല വാർത്തകളും കാണുമ്പോൾ ഒരു പതർച്ചയും ഇല്ലാതെ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് പ്രധാനമാണ് അതുകൊണ്ടിപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഞാൻ ഏറ്റവും അധികം വായിക്കുന്ന പത്രം ദേശാഭിമാനി ദിനപത്രം കാരണം കുറേ കൂടി സത്യം അതിലുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അധികം സമയം ചിലവഴിക്കുന്നത് ദേശാഭിമാനി ദിനപത്രം വായിക്കാനാണ് സമയം കുറച്ചധികം ചിലവഴിക്കുക അതിനു മുമ്പ് ഞാൻ മറ്റെല്ലാ പത്രവും വായിച്ച് അവസാനമാണ് ദേശാഭിമാനി വായി അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും അങ്ങനെ ദേശാഭിമാനി ദിനപത്രം വായിച്ച് രാവിലെ മറ്റു വ്യായാമം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയാണ് പിന്നെ രാത്രിയാവുന്ന ഓർമ്മ വരും ചെസ് കളിക്കാൻ നേരം കിട്ടില്ല അതാ പ്രശ്നം അപ്പൊ ഈ വസ്തു